നസ്രിയത്തെ ഡയറക്റ്റ് ആയിട്ട് വന്ന് നീ എന്ത് ചാടയാണ്? അല്ല ഞാൻ ഈ ഉറങ്ങുമ്പോ ഈ വിളിക്കുന്നത് നസ്രിയത്തെയാണ്, സുഷീൻ ശ്യാമാണ്, ഇതൊന്നും നമ്മള് ചിന്തിക്കുന്നില്ലല്ലോ. സെറ്റില് വരുമ്പോ മിക്സ്ചർ അൺലക്കി ആവും. ഇപ്പൊ വെള്ളം കുടിക്കാനായിട്ട് മിക്സ്ചർ മാറുമ്പോഴായിരിക്കും ചിലപ്പോ ഫാദുക്ക് വന്ന് നമ്മള് സംസാരിക്കും. ഇവൻ തിരിച്ചു വരുമ്പോഴത്തേക്കും അതിനു മുമ്പായിട്ട് ഫാദുക്ക് പോയി കാണും. ഇവനില്ലാതെ ഒറ്റയ്ക്ക് ഞാനും ഇവനും കൂടെ നടക്കുമ്പോഴാളി ഇപ്പൊ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം സംഭവിക്കും. മിക്സ്ചർ ഇല്ല സെറ്റില്, ഷൂട്ടിനൊക്കെ പുറത്തിറങ്ങുമ്പോ ഇപ്പൊ ആള് കൂടുമല്ലോ. അപ്പൊ ആളില്ലെങ്കിൽ പോലും നമ്മൾ ഇവനിങ്ങനെ കവർ ചെയ്യും. സെൽഫി എടുക്കല്ലേ, മാറി നന്നായിട്ട് പുകവലിക്കാൻ പഠിച്ചു, പുകവലിയുടെ ഇടയിൽ ഡയലോഗ് പറയാൻ പഠിച്ചു, നന്നായിട്ട് ഇടിക്കാൻ പഠിച്ചു, പടി കൊള്ളാൻ പഠിച്ചു, കാണാനും നമുക്ക് തല്ലിപ്പിച്ച ശീലമുള്ളൂ, തല്ലിയ ശീലം. മലക്കോട്ട വാലിമല്ല് മോഹൻലാലിന് ചെറുപ്പകാലം ചെയ്യാൻ വേണ്ടിട്ട് ഇത് രാജസ്ഥാനിന്ന് വിളിക്കുവാണ്. മലൈക്കോട്ടെ ഞാനിങ്ങനെ ആവേശത്തിൽ അഭിനയിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ പോവാണ്. ചിലപ്പോ നമ്മള് സെറ്റിലൊക്കെ ചെറിയ എന്തെങ്കിലും ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുമ്പോഴായിരിക്കും വരുന്നത്. കണ്ടു അവിടെയും കാണാം. നമ്മളെ ചിലപ്പോ പറഞ്ഞു. അപ്പൊ അവരിങ്ങനെ അയ്യോ എന്താ അങ്ങനെ പറഞ്ഞു. ഈ ബുൾസ് ഇത് പൊട്ടാതെ ഒരു പ്ലേറ്റിൽ വെക്കണം. ഈ പ്ലേറ്റ് ഡയലോഗ് അതിനോടൊപ്പം ആ ലെങ്തി ഡയലോഗും പറഞ്ഞ് ഞാൻ അവിടെ കൊണ്ട് പ്ലേറ്റ് വെക്കണം. ഈ അയൺ ബോക്സിലാണ് ബുൾസ് അടിക്കും. അതൊക്കെ സി ജി ആയ സ്മോക്ക് ചെയ്യുമെന്ന് വീട്ടിൽ അറിയാതിരുന്ന സിനിമ കണ്ട സർപ്രൈസ് ആയ പാരന്റ്സ് ആർക്കെങ്കിലും ഉണ്ടോ? എനിക്കില്ല, നേരത്തെ പറഞ്ഞായിരുന്നു ഞാൻ. പിന്നെ അതൊക്കെ ക്യാമറ ട്രിക്ക് ആണ്, വെറുതെ ഇരിക്കുമ്പോഴേ. അത് ശരിയാ. നീ ഡയലോഗ് പറഞ്ഞു, നീ അവിടെ ചാരിയുന്നു. ചേട്ടാ ഞാൻ നീ സുട്ടു വിളിച്ചു. യഥാർത്ഥ ജീവിതത്തിന് വഴി തന്നെ ഏറ്റവും താല്പര്യമുള്ള ആർക്ക? India's number one language academy, Meedu's academy. Result ഉള്ളെടുത്ത് പഠിക്കാം. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. ആവേശത്തെ കുറിച്ച് സംസാരിക്കാൻ അല്പം ആവേശം കുറഞ്ഞാണെങ്കിലും വേണ്ടി നമ്മുടെ മൂന്ന് നായകന്മാരും കൂടെയുണ്ട്, ശാന്തൻ, ബിബി ആൻഡ് അജു. വെൽക്കം ടു ദ ഷോ. നിങ്ങളുടെ ആവേശത്തിൽ കുറേ കാര്യം എന്താ? 500-ാമത്തെ ഇന്റർവ്യൂ ആണോ ഇത്? ആണോ? അങ്ങനെയൊക്കെ പറയാം. ആണോ? ഞാൻ ഇല്ലാത്ത എനർജി, എനിക്ക് പനിയും കൂടെ അതിന്, ഞാൻ ഇല്ലാത്ത എനർജി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു എനർജി ഞാനും നിങ്ങൾക്ക് പിടിയാണോ? അതെ, അതെനിക്ക് വേണം. കാണിക്കില്ലേ? ഈ പേര് പോലെ തന്നെയാണോ? ശാന്തനാണോ? സത്യത്തില്? സത്യത്തില് നിങ്ങൾ ഈ ഓഡിഷന് പോയപ്പോഴത്തേക്കും ഈ എനർജിയിലായിരുന്നു അവിടെ നിന്ന്? നല്ല എനർജി ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു അല്ലേ? ഇതിപ്പോ എത്ര സത്യം പറയുന്നത്? എത്രാമത്തെ ഇന്റർവ്യൂ? 14. ഇനി പറഞ്ഞാ തീർക്കാനായിട്ട് എന്തെങ്കിലും ബാക്കിയുണ്ടോ? അതാ ആലോചിക്കുന്നത്, എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഉണ്ടെങ്കിൽ പറയാം. എന്റെ ഒരു ക്ലീഷ സാധനമുണ്ട്, എല്ലാവരെ കുറിച്ച് ഓരോ കഥ പറയാവോ എന്ന് ചോദിക്കുന്നത്. നസ്രിയെ കുറിച്ച് ഒരു കഥ പറയാവോ നിങ്ങൾ? ഇവനവിടെ ബെഡിൽ കിടന്നുറങ്ങുമായിരുന്നു. നസ്രിയത്തെ നമ്മുടെ റൂമിലോട്ട് ഇവനെ വിളിച്ച്, അല്ല സംഭവം ഞാൻ നല്ല ഉറക്കമായിരുന്നു. അപ്പൊ തട്ടു, ബിബി ബിബി എണീക്കടാ, ബിബി എണീക്കടാ. അല്ല ഞാൻ ഉറക്കത്തിലായിരുന്നു കേട്ടോ. ഇവനെ ഇവനെ ഉറക്കത്തിന്ന് വിളിച്ചേ എണീക്കത്തില്ല. ഇനിയിപ്പൊ ആരും ഒന്ന് വിളിച്ചാലും എണീക്കത്തില്ല. അപ്പൊ ഞാൻ അടുത്ത ദിവസം ഞാൻ യുവന്മാര് പറഞ്ഞല്ലേ, ഇവനെ ഓർമ്മ പോലും ഇല്ല. അടുത്ത ദിവസം ഞങ്ങള് പറയുമ്പോ ഞങ്ങള് പറ്റിക്കോ. അല്ല എസ്ത്രീയത്തെ ഡയറക്റ്റ് ആയിട്ട് വന്ന് നീ എന്ത് ചാടയാളാണ്. ഞാൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞു, അല്ലെ ഇവന്മാര് പറഞ്ഞപ്പോ ഞാൻ ചെറുതായിട്ട് എനിക്ക് തോന്നി അയ്യോ ഇനി എങ്ങനെ വന്ന് വിളിച്ചാ. അപ്പൊ എനിക്ക് ടെൻഷൻ, അയ്യോ ആളിയാ എന്ത് ചെയ്യും. ഇവ ഇങ്ങനെ കിടക്കോ, ഇങ്ങനെ കിടക്കോ, ഇങ്ങനെ ഇങ്ങനെ വെച്ച് കിടക്കോ. ഞാൻ മുഖത്ത് പോലും നോക്കത്തില്ല, കുറച്ചെങ്കിലും മനസ്സിലായിരുന്നെങ്കിൽ ഞാൻ ചാടി എണീറ്റേനെ. നമ്മളിപ്പോ നമുക്ക് എപ്പോഴും ഈ നസ്രി ഭയങ്കര കുഞ്ഞു കുട്ടിയാണല്ലോ, ഇപ്പോഴും കുട്ടിയാണല്ലോ. അപ്പൊ ഇത്ത എന്നുള്ള സാധനം നിങ്ങള് അങ്ങനെയാണല്ലേ. ഇങ്ങനെ പുതിയൊരാളുടെ കാര്യം പറയാം, നമ്മുടെ രംഗൻ ഫഹദ് ഫാസിലിനെ കുറിച്ച് ഇതുവരെ പറയാത്തൊരു കഥ പറയോ പ്ലീസ്. ഒരു കഥ പറഞ്ഞില്ലേ ഇതുവരെ പറയാത്ത? ഇതാണോ കിടന്നുറങ്ങാ? അത് എക്സ്ക്ലൂസീവ് ആണല്ലേ. എനിക്ക് പുതിയ പറഞ്ഞ കഥ കേക്കട്ടെ. നമ്മളെല്ലാരും ഒരുമിച്ച് കൂടുമ്പോ ഫഹദ്ക്ക് ആണ് ആ ഒരു സദസ്സിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആള്. നമ്മള് പുള്ളി തന്നെ ശ്രദ്ധിക്കും, പുള്ളി നല്ല ഒരുപാട് കഥകളൊക്കെ പറയും. പുള്ളി ആയിരിക്കും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്, അതൊക്കെ ആയിരിക്കും നമ്മളിരിക്കുന്ന സദസ്സിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. പക്ഷെ പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് അത്
കമലഹാസൻ സാറിന്റെ സിനിമയിലൊക്കെ ചില ഷോട്ടുകളൊക്കെ ഇല്ലേ, അതിന്റെ ബാക്ക് സ്റ്റോറി ഒക്കെ പറയും. അല്ല, ഈ ഗെയിമിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും അദ്ദേഹം വന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇതിന്റെ ഗാഡ്ജറ്റ്സിന്റെ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടോ? എന്ത് കാര്യത്തിനെ പറ്റി നല്ല ക്യൂരിയസ് ആയിട്ട് നമ്മൾ ചോദിക്കും, എല്ലാം അറിയായിരിക്കും, പക്ഷെ ഒന്നറിയാത്തോ ചോദിക്കും. അല്ല, നമ്മള് റൂമിൽ ഇരിക്കുമായിരുന്നു, ഹാളിൽ ഇരിക്കുമായിരുന്നു. അപ്പൊ സുഷീൻ ചേട്ടൻ ഇങ്ങനെ വന്നു, അപ്പൊ നമ്മള് ഞെട്ടിപ്പോയി. ഫസ്റ്റ് ടൈമാണ് നമ്മള് കാണുന്നത്. സുഷീൻ പറഞ്ഞ വാഷ്റൂം യൂസ് ചെയ്തോട്ടെ, നമ്മള് പറഞ്ഞ യൂസ് ചെയ്തോട്ടെ. അപ്പൊ ഇവന്റെ റൂമാണ് ഫസ്റ്റ് ഉള്ളത്. അപ്പൊ പുള്ളി കയറി പോയിട്ട് തിരിച്ചു വന്നപ്പോ ഇവൻ അവിടെ കിടക്കുന്നു. ഇവന് രണ്ടു മൂന്നോ തട്ടി, ഇവൻ അപ്പോഴും എഴുന്നേറ്റില്ല. ഞങ്ങളല്ല, അല്ല, ഞാൻ ഈ ഉറങ്ങുമ്പോ ഈ വിളിക്കുന്നത് നസ്രിയാത്തയാണ്, സുഷീൻ ശ്യാമാണ്, ഇതൊന്നും നമ്മള് ചിന്തിക്കുന്നില്ലല്ലോ. അതാ ഞങ്ങൾ ഇവരാന്നാ വിളിക്കുന്നത്. ഇതൊക്കെ ഭയങ്കര ഞെട്ടലായിപ്പോ എനിക്ക്. ഇതൊക്കെ ഉറക്കം എണീക്കുമ്പോഴാണ് ഞാൻ ഞെട്ടുന്നത്. അല്ല, ഇവ ഉറങ്ങുന്ന ടൈമിലായിരിക്കും ആരെങ്കിലും ഒക്കെ കേറുകയാണ്. പക്ഷെ അത് കഴിഞ്ഞ് ഹിപ്സ്റ്റർ ആയി അൺലക്കി. അതെ, അത് സെറ്റിൽ വരുമ്പോ ഹിപ്സ്റ്റർ അൺലക്കി ആവും, വീട്ടിൽ വരുമ്പോ ഇവൻ അൺലക്കി. കാരണം ഇവൻ എന്തെങ്കിലും ഒരു സാധനം ഇപ്പൊ വെള്ളം കുടിക്കാനായിട്ട് ഹിപ്സ്റ്റർ മാറുമ്പോഴായിരിക്കും ചിലപ്പോ ഫഹദുക്ക് വന്ന് നമ്മള് സംസാരിക്കും. ഇവൻ തിരിച്ചു വരുമ്പോഴത്തേക്കും അതിനു മുമ്പായിട്ട് ഫഹദുക്ക് പോയി കാണും. അപ്പൊ നമ്മൾ അങ്ങനെ കൊറേ ആയപ്പോ ഞാനിവരും കൂടെ, ഇവൻ ഇല്ലാതെ ഒറ്റയ്ക്ക് ഞാനിവനും കൂടെ നടക്കുമ്പോ ആളി ഇപ്പൊ എന്തെങ്കിലും ഒക്കെ നല്ല കാര്യം സംഭവിക്കും. ഹിപ്സ്റ്റർ ഇല്ല സെറ്റില്, ആരെങ്കിലും ഒക്കെ നമ്മളോട് വീണ്ടും. ശരിക്കും ആദ്യത്തെ ഓഡിഷൻ കോളൊക്കെ വന്നപ്പോഴത്തേക്ക് ഓഡിഷൻ കോൾ എന്നുള്ള നിലയിലല്ല, ഇത് ഓഡിഷൻ കോൾ ആയിരുന്നില്ല. ഷിഫ്നാത്താണ് നമുക്ക് ആദ്യം മെസ്സേജ് അയക്കുന്നത്, ജിത്തുചേട്ടന്റെ വൈഫ്. അപ്പൊ ഷിഫ്നാത്ത് ആദ്യം കോണ്ടാക്ട് നമ്പർ തരുമെന്ന് വെച്ച് മെസ്സേജ്. അപ്പൊ നമ്മളെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ പറ്റിക്കാറുള്ളതുകൊണ്ട് ഞാൻ ആദ്യം പ്രൊഫൈല് നോക്കി, അപ്പോഴാണ് മനസ്സിലായത് ജെനുവിൻ ആണെന്ന്. അപ്പഴേ നമ്പർ കൊടുത്തു. അപ്പൊ അടുത്ത ദിവസം ജിത്തുചേട്ടൻ വിളിച്ചു. അങ്ങനെ ആരെങ്കിലും വിളിച്ച് പറ്റിച്ച സംഭവങ്ങൾ ജീവിതത്തിലുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ഹലോ, ഒരു ഓഡിഷൻ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചുമ്മാ കൂട്ടുകാരൊക്കെ വിളിച്ച് പറ്റിക്കാറുണ്ട്. അല്ല, ഞങ്ങള് സെറ്റില് പറ്റിച്ചേരുന്നു കുട്ടി, ഞങ്ങള് കുട്ടിയെ ചെറുതായിട്ടത് പറ്റിച്ചേരുന്നു. മലക്കോട്ട വാലിമല്ല് മോഹൻലാലിന് ചെറുപ്പകാലം ചെയ്യാൻ വേണ്ടിട്ട് വരണോന്നൊക്കെ. അല്ല, ഞങ്ങള് ഞങ്ങളുടെ കൂട്ടത്തിൽ വേറൊരു അസിസ്റ്റന്റ് ഡയറക്ടർ സജു, സജു ചേട്ടൻ, സജു പൊറ്റയിൽ കേട്ടോ പറഞ്ഞോ, പുള്ളി നമ്മുടെ അസിസ്റ്റന്റാ. പുള്ളിയെ കൊണ്ട് നമ്മള് കുട്ടിയെ വിളിപ്പിച്ചു, ഇത് രാജസ്ഥാനിന്ന് വിളിക്കുവാണ്, മലക്കോട്ടെ വാലിമല്ല് സെറ്റ് ചെയ്താണെന്നൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ ആവേശത്തിൽ അഭിനയിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ ജിത്തുവേട്ടനോടൊന്നും ചോദിക്കുമ്പോ എന്നിട്ട് പറയാന്ന് പറഞ്ഞു, തിരിച്ചെന്നപ്പോ ഒരു കുറിപ്പ് വെച്ചിരിക്കുന്നത് ഞാൻ പോവാണ്. അല്ല, മലക്കോട്ട വാലിബം വരെ അത് ഇത് ഇത് എല്ലാവർക്കും കിട്ടുന്നതാ. ഇതിപ്പോ കുട്ടിയുടെ കഥ പറഞ്ഞോളൂ, ഇനി എന്റെ കഥയുണ്ട്, ഇവന്റെ കഥയുണ്ട്, ഇവന്റെ കഥയുണ്ട്. അല്ല, ഇങ്ങനെയുള്ളവരോ കുട്ടിക്കാണ് നമ്മൾ ആദ്യം പണിയുന്നത്. ഞങ്ങള് ഇഫ്സറിനെ കൊണ്ട് പുറത്തിറങ്ങുമ്പോ, ഇഫ്സറിന്റെ ഷൂട്ടിനൊക്കെ പുറത്തിറങ്ങുമ്പോ ഇപ്പൊ ആള് കൂടുമല്ലോ. ഇപ്പൊ ആളില്ലെങ്കിൽ പോലും നമ്മൾ ഇവനിങ്ങനെ കവർ ചെയ്യും, സെൽഫി എടുക്കല്ലേ, അങ്ങനെയൊക്കെ നമ്മള് പറയാം. അപ്പൊ ഇവനെ അതൊരു നല്ലൊരു ഇറിറ്റേഷൻ ആണ്. എന്നുവെച്ചാ അവിടെ ആരും ഇല്ല, ഇവന്മാരെ ഇങ്ങനെ പിന്നെ ഇവന് സെപ്പറേറ്റ് ഒരു രണ്ട് ബൗൺസേഴ്സിനെ വെക്കേണ്ട ആവശ്യം വന്നില്ല, കാരണം ഞങ്ങൾ അല്ല, അത് സത്യസന്ധമായ കാര്യം, കോളേജിലൊക്കെ പോയി അത് തന്നെ ആയിരുന്നു നമ്മൾ. ഇവൻ നിങ്ങൾക്ക് ഹിപ്സ്റ്ററോട് കുശുമ്പോ അസൂയൊക്കെ തോന്നിയില്ലേ? എന്താടോ, അല്ല ഇവന്റെ ഇവന്റെ ഞങ്ങൾ ഇവന്റെ അടുത്തുണ്ടല്ലോ. അപ്പൊ ഇവന്റെ അടുത്ത് വരുന്നവര് നമ്മളെ അടുത്ത് ചിലപ്പോ വരാറുണ്ട്, കുറച്ച് പേരൊക്കെ. ചിലരൊക്കെ ഇങ്ങനെ നോക്കും, ഇതാരും ഹിപ്സ്റ്ററിലൂടെ നിൽക്കുന്നുണ്ട്, ഇതാരാ. ചിലപ്പോ നമ്മള് സെറ്റിലൊക്കെ നമ്മള് ചെറിയ എന്തെങ്കിലും ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുമ്പോഴായിരിക്കും വരുന്ന ഹിപ്സ്റ്ററിനെ കണ്ടു, അവിടെയും കാണാം. നമ്മളെ ചിലപ്പോ പറഞ്ഞു, അപ്പൊ അവരിങ്ങനെ അയ്യോ എന്താ അങ്ങനെ പറഞ്ഞ ഹിപ്സ്റ്ററിന്. ഈ കുട്ടിയുടെ കാര്യം പറഞ്ഞല്ലേ, ഇപ്പൊ ഇത് ഇവന് ഇത് പറഞ്ഞതിന് ശേഷം അവൻ പറഞ്ഞു ഞാൻ ജിത്തുവേട്ടനോട് ചോദിച്ചിട്ട് വിളിക്കാന്ന് പറഞ്ഞു കുട്ടി കട്ട് ചെയ്തു. അപ്പൊ നമുക്ക് പേടിയായി, കാരണം ഇവൻ ചിലപ്പോ വിളിച്ചു കളയും, അവൻ വിളിച്ചു ചോദിക്കും ചേട്ടാ ഇതുപോലൊരു കോള് വന്നു എന്നൊക്കെ പറഞ്ഞു വിളിക്കും. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മള് വിളിച്ചിട്ട് പറഞ്ഞടാ ഞങ്ങളാ ഷേ ഞാൻ ആഗ്രഹിച്ചു. അവൻ ഇന്നലെ തൊട്ടേ പറയുന്നുണ്ടായിരുന്നു വീണ ചേച്ചിയുടെ ഇന്റർവ്യൂ ഉണ്ട്. രാവിലെ അവന് ഭയങ്കര വിഷമമായിരുന്നു, പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇവന്റെ അഭിനയം കണ്ട് നിങ്ങൾ ആരെങ്കിലും കളിയാക്കിയ സിറ്റുവേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
എല്ലാരും ജിത്തു ചേട്ടൻ എല്ലാരും അങ്ങോട്ട് എങ്ങനെയുണ്ടെന്ന് മാത്രം ചോദിക്കും, ഇങ്ങനെ ഞാൻ ചോദിക്കാറില്ല, ചുമ്മാ നിങ്ങൾ ഏറ്റവും കൂടുതൽ റീടേക്ക് എടുത്ത എന്തിനായിരുന്നു? റീടേക്ക് എന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയുള്ള സംഭവം, സിഗരറ്റ് വലിച്ചുകൊണ്ട് ഇപ്പോ എന്റെ പുക ഭയങ്കരമായിട്ട് കണ്ണിലടിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റേ സീനില്ലേ 22 പേര് ഒരുമിച്ചിരിക്കണം എന്ന് പറഞ്ഞ, അപ്പൊ അതില് ആ ആക്ടിവിറ്റി ഭയങ്കര എനിക്ക് ഭയങ്കര, കാരണം ഞാൻ ഈ ബുൾസ് ഇത് പൊട്ടാതെ ഒരു പ്ലേറ്റിൽ വെക്കണം, ഈ പ്ലേറ്റ് ഡയലോഗ് അതിനോടൊപ്പം ആ ലെങ്തി ഡയലോഗും പറഞ്ഞ് ഞാൻ അവിടെ കൊണ്ട് പ്ലേറ്റ് വെക്കണം, എന്റെ അടുത്ത പ്ലേറ്റ് എടുക്കണം, വീണ്ടും ഇവിടെ കൊണ്ടുവരണം, മുട്ട പൊട്ടിക്കണം, ഇത്ര ആക്ടിവിറ്റി പൊട്ടരുത്, ഈ പൊട്ടി കഴിഞ്ഞ പിന്നെ ഇതിലോട്ട് വെക്കാമല്ല, അങ്ങനെ ഇത്. കാരണം ഈ ബുൾസ് അടിക്കുന്നതെന്ന് വെച്ചാല് നമ്മുടെ അയൺ ബോക്സ് ഇല്ലേ, ഈ അയൺ ബോക്സിലാണ് ബുൾസ് അടിക്കുന്നത്. ഇതിന്റെ പുറത്തു പോകാനും പാടില്ല, അതൊക്കെ സിജിയാ, ചുമ്മാ ബുൾസയൊക്കെ സിജിയാ. അപ്പൊ അങ്ങനെ കുറച്ച്, ഞാൻ കുറച്ച് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കട്ടെ, സത്യസന്ധമായിട്ട് മറുപടി പറയണേ. ഈ സ്മോക്ക് ചെയ്യുമെന്ന് വീട്ടിലറിയാതിരുന്ന് സിനിമ കണ്ട് സർപ്രൈസ് ആയ പാരന്റ്സ് ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല, എനിക്കില്ല, നേരത്തെ പറഞ്ഞായിരുന്നു ഞാൻ. ഏത് സിനിമ ഇങ്ങനെ ഉണ്ട് അമ്മ, അങ്ങനെയാണോ? പിന്നെ അതൊക്കെ ക്യാമറ ട്രിക്ക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊക്കെ വീട്ടിലോ? നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ല ഇങ്ങനെയുള്ള പരിപാടികൾ സിനിമയിൽ ഉണ്ടെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവന്റെ വീട്ടിൽ അറിയായിരുന്നല്ലേ, പണ്ടേ അറിയായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവര് ഇത്രയും വലിയ പ്രതീക്ഷയില്ല, കാരണം ഇപ്പൊ നമ്മുടെ സീനിൽ ജിദ്ദിച്ചിട്ട് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഇവന് എന്തെങ്കിലുമൊക്കെ ഡയലോഗ് കൊടുക്കുമ്പോഴത്തേക്ക് എല്ലാ സീനിലും എന്റെ കയ്യിൽ സെറ്റുണ്ട്, വെറുതെ ഇരിക്കുമ്പോഴും എന്റെ ക്യാരക്ടർ അങ്ങനാണ്, എപ്പോഴും ഒരു അലമ്പ് പിടിച്ച് സെറ്റ് വലിച്ച് വെള്ളമൊഴിക്കാനൊക്കെ ഇൻട്രസ്റ്റ്. അല്ല ബിബി അങ്ങനല്ല കേട്ടോ, അല്ല ബിബി നമ്മൾ അങ്ങനെ മാറ്റി എടുക്കുന്നതാണ്, ബിബി അതിലേക്ക് വരുന്നതാ. എനിക്ക് വഴിതെറ്റാൻ നല്ല താല്പര്യമുള്ള രണ്ടുപേരും ഞാൻ ശാന്തനും ശാന്തനുമാണ് ഏറ്റവും കൂടുതൽ. യഥാർത്ഥ ജീവിതത്തിന് വഴിതെറ്റാൻ ഏറ്റവും താല്പര്യമുള്ള ആർക്കാ? ഞാനോ? സത്യത്തിൽ ആ ബിയർ കുപ്പികളിൽ തിളപ്പിച്ച വെള്ളമായിരുന്നോ അതോ പച്ച വെള്ളമായിരുന്നോ? പച്ചവെള്ളം, പെപ്സിയും മറ്റേ വെള്ളവും ഉള്ളതാണ്. ഈ സി ജി ഇല്ലാത്തതിന്റെ പരിപാടി ഉണ്ടോ ബിബി? ഓക്കെ, അടുത്തത് ആ രംഗൻ ഉപയോഗിച്ച ആ കൂളിംഗ് ഗ്ലാസ് വേണമെന്ന് നിങ്ങൾ ആരെങ്കിലും ആഗ്രഹം പ്രകടിപ്പിച്ചായിരുന്നോ? നവീനിക്കരയിലാണ്. ആ സത്യത്തിൽ അവസാന ഗ്ലാസ് പൊട്ടിയപ്പോ എനിക്ക് വിഷമം വന്നായിരുന്നു, നിങ്ങൾക്ക്? ആ സത്യമായിട്ടും എനിക്ക് ഇവനോട് ഭയങ്കര ദേഷ്യം തോന്നി, ഇവൻ എന്തൊരു വൃത്തികെട്ടവനാണ്. ആ സീൻ കണ്ടപ്പോ തിയേറ്ററിൽ പോയത് കണ്ടപ്പോ അങ്ങനെ മനസ്സിൽ തോന്നിയായിരുന്നു. അല്ല ശരിക്കും ആ ഈ സീനൊക്കെ കഴിഞ്ഞിട്ട് ഇതൊന്നും ജിത്തുചേട്ടൻ നമ്മളത് പറയൂല, എന്താണ് ഇതിന്റെ ഔട്ട് എന്നുള്ളത് ജിത്തുചേട്ടൻ നമ്മളത് പറയൂല, നമുക്ക് സീൻ ചെയ്യുക മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് എഡിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നവീനിക്കയും പിന്നെ നമ്മളെ ചീഫ് അസോസിയേറ്റ് ആയ അരുൺ ചേട്ടനും പുള്ളി ഇവര് രണ്ടുപേരും പറയടാ നീ കേട്ടോ സീൻ അങ്ങനെ പറഞ്ഞു. എന്താ ഈ പറയണേ, മനസ്സിലാവുന്നില്ലല്ലോ. പിന്നെ തിയേറ്ററിൽ പോയി കണ്ടാ മനസ്സിലായി, ശരി ചതിയനായിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സീൻ ഏതാ? സ്വന്തം സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട സീന് ഇവരോടുള്ള ഒരു കോമ്പിനേഷൻ സീനാണ്. അതായത് നമ്മള് ഇനി ഇല്ല ഞാൻ എല്ലാം നിർത്തി ഞാൻ വീട്ടിൽ പോവാന്ന് പറയുന്ന സീൻ, ബാഗ് പാക്ക് ഇഷ്ടം പറയുമ്പോ നമ്മളങ്ങനെ അതല്ല നമുക്ക് ചെയ്യാൻ ഏറ്റവും കംഫർട്ട് എൻജോയ് ചെയ്ത സീനും അതാ. എന്ത് പറയുമ്പോഴും നമ്മള് ഡിപ്ലോമാറ്റിക് ആയി പറയണല്ലേ, അത് വേണമല്ലോ. ആ ഫഹദ് ഫാസിൽ എന്ന നടന്റെ അഭിനയം കണ്ട് വണ്ടർ അടിച്ച ആ ഒരു മൊമെന്റ് ഏതായിരുന്നു? അല്ല മയൂരി ബാറിലാണ് നമ്മള് ഫസ്റ്റ് കോമ്പിനേഷൻ സീൻ വരുന്നത്. അപ്പൊ അപ്പൊ തന്നെ നമ്മള് വണ്ടറടിച്ചു പോയി, നമുക്ക് അത് ഭയങ്കരമായിട്ട് ഉള്ളിൽ ടെൻഷൻ ആവാനും തുടങ്ങി. അപ്പൊ അതാണ് മറ്റേ നേരത്തെ പറഞ്ഞ പുള്ളിയാണത് ബ്രേക്ക് ചെയ്ത് തന്നത്, ആ ഒരു കോൺഷ്യസ്നെസ് മാറ്റിയത് പതുക്കെ. രംഗ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ
ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്തപ്പോ യോ ഇങ്ങനെയാണ് രംഗ എന്ന് നമുക്കൊരു സാധനം കിട്ടുമല്ലോ, വേറെ വേറൊരാളല്ലേ, അത് കേട്ടൊരു ബന്ധമില്ലല്ലോ ഇയാൾക്ക്. അപ്പം അതായിരുന്നു ഏറ്റവും വലിയ ഞെട്ടിയോ, ആളി ഇത് ഇതായിരിക്കുമല്ലേ രംഗ, ഇങ്ങനെയായിരിക്കുമല്ലേ രംഗ, അങ്ങനെ തോന്നിയ മൊമെന്റ് അതായിരുന്നു ആദ്യമായിട്ട് ബാറിൽ വെച്ച് കണ്ടപ്പോ ആ സമയത്തുള്ള ഷൂട്ട്. നിങ്ങളെ ഇപ്പൊ റോട്ടിലൂടെ പുറത്ത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ആദ്യം പറയുന്ന ഡയലോഗ് എന്താണ്? എന്റെ അടുത്ത് ബിബി ഹാപ്പി അല്ലേ എന്ന് ചോദിക്കും. ഒരുപാട് പേരൊന്നും ഇല്ല, ശ്രദ്ധിച്ചവരൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞ ഡയലോഗുകളൊക്കെ എടുത്ത് പറയുന്നുണ്ട്. അല്ല, ഈ എട മോനെ ഡയലോഗ് നിങ്ങളോട് ആൾക്കാർ പറയാറില്ലേ? എനിക്ക് അതൊന്ന് പറയാവോ ആരെങ്കിലും? ആവേശവും വർഷങ്ങൾക്ക് ശേഷവും ഒരുമിച്ച് ഇറങ്ങിയപ്പോ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നോ? ഇല്ല, നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ ഈ രണ്ട് പടങ്ങളും ഇപ്പൊ ഒരു പടം നന്നായാൽ അത് മറ്റേ പടത്തിനെ ബാധിക്കുന്നില്ലല്ലോ. നമുക്ക് നമ്മുടെ പടം കാണാനുള്ള എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അതെ, അവിടെ വേറൊരു പടം അങ്ങനെ ഒന്നും നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല. നമ്മൾ എന്താണ് അവിടെ ചെയ്തത്, നമ്മള് അത് ഓഡിയൻസ് എങ്ങനെ എടുക്കും, ആ ഉള്ളൊരു ആ ചിന്തയുടെ ഇതൊന്നും ചിന്തിക്കാനുള്ള ടെൻഷൻ ആയിരുന്നു. എന്തോ അയ്യോ ഇത് ഇഷ്ടപ്പെടും ആൾക്കാർക്ക്, പടം എന്ന രീതിയിൽ നമുക്ക് ഒന്നും നോക്കാനില്ല. കാരണം ആ ഒരു ടെക്നിക്കൽ സൈഡ് എല്ലാം ഓക്കെ ആണ്, പക്ഷെ നമ്മളെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്നുള്ളൊരു പേടി മാത്രം ഉണ്ടായിരുന്നു. ഞാനൊരു റിക്വസ്റ്റ് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കോ? എന്താ, എല്ലാ പാട്ടുകളും ഗംഭീര പാട്ടുകളാ, നിങ്ങളൊന്ന് ഏതെങ്കിലും ഒരു പാട്ട് രണ്ടുപേര് പാടാൻ ശ്രമിക്കോ. അത് എത്ര പാടിയാലും അവര് പാടിയ മറ്റു നോക്കുവാൻ നിരത്തിടേണ്ട കല്ലുകൾ, തൂക്കി നോക്കുവാൻ തുലാസിലില്ല കട്ടികൾ, അസ്തമിക്കുവാൻ പറഞ്ഞവർക്ക് മേലെയായി, അഗ്നി തൂക്കുവാൻ തിരിച്ചു വന്ന സൂര്യനായി, വേഷഭൂഷണങ്ങൾ മുഴുവൻ ഇന്നു മാറവേ, ദോഷദൃഷ്ടികൾക്ക് മുറുമുറുപ്പ് കൂടവേ, മങ്ങി മാഞ്ഞ ഭൂതകാലം ഇന്നിവന്റെ ഊഴം, കൺതുറന്നു കണ്ണിറച്ചു കാണുക മോനെ, ജാട പച്ചയായ ജാട പുച്ഛമാണ് പോട, ഒന്നിണഞ്ഞു നോക്കടാ ജാട, ചുറ്റുമിന്ന സൂയ വല്യവർക്ക് പോലും ഇന്ന് ദുഃഖമാ. അത് അറിയാന്ന് തുള്ളി പോകുന്നല്ലേ. ഞാൻ എന്തായാലും തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാനങ്ങനെ വലിയ എക്സൈറ്റ്മെന്റുകളൊന്നും കാണിക്കാത്ത തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാറുള്ള ഒരാളാണ്. പക്ഷെ എന്റെ ഉള്ളിൽ തന്നെ ഈ പാട്ട് ഇങ്ങനെ കടന്ന് ഇങ്ങനെ വല്ലാതെ അലയടിക്കുന്നു. ആ അവസ്ഥ നിങ്ങൾക്കുണ്ടായിരുന്നോ? ഞങ്ങള് കൊറേ കാലം കൊണ്ട് അലയടിച്ചോണ്ടിരിക്കും. സത്യല്ലേ, അത് നമ്മള് ഫസ്റ്റ് കേട്ടപ്പം മുതല് ഞങ്ങൾ ഈ പാട്ട് കേട്ടിട്ട് ആറ് മാസവും കഴിഞ്ഞാണ് ഈ പാട്ട് ഇറങ്ങുന്നത്. ആറ് മാസം നമ്മൾ മറ്റേ വൈബ് ചെയ്തോണ്ടിരുന്ന പാട്ടാട്ടാണ്. ഇതിലാദ്യം ഫസ്റ്റ് ഈ പടത്തിലെ ഫസ്റ്റ് പാട്ടും ഇലിമിനാറ്റി ആണ് ആദ്യം റെഡി ആയത്. അപ്പൊ നമ്മൾ കേട്ടതും ഫസ്റ്റ് ഇലിമിനാറ്റി ആണ്. നമ്മളിങ്ങനെ ജിത്തുചേട്ടൻ കേട്ടിങ്ങിന്റെ ഇടയിൽ അപ്പൊ മുതൽ ഇലിമിനാറ്റി എന്ന് വരും, എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഇലിമിനാറ്റി എന്ന് വരും എന്നുള്ള രീതിയിൽ ഇലിമിനാറ്റി ഇല്ലേ. ഇതിപ്പോ ഇപ്പോഴാണ് നമുക്കും കൂടെ കേൾക്കാൻ പറ്റിയതായ മറ്റേത് നമ്മുടെ കയ്യിൽ ഈ പാട്ടില്ലല്ലോ, അത് ചെയ്തിട്ടല്ലേ ഉള്ളു. അപ്പൊ അവര് പ്ലേ ചെയ്യുമ്പോഴേ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും എല്ലാവർക്കും. നിങ്ങളവിടെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അഭിനയം ഫഹദിൽ നിന്ന് കണ്ട അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടോ? നേരത്തെ നമ്മളതാ പറഞ്ഞത്, എല്ലാം അങ്ങനത്തെ സിറ്റുവേഷനാ. കാരണം ഫഹദൊക്കെ ഒരു ടേക്കിൽ ചെയ്യുന്നതല്ല അടുത്ത ടേക്കിൽ ചെയ്യുന്നത്. നമ്മള് പറയുമ്പോ ഇച്ചിരി ഇതായിട്ട് തോന്നും, പക്ഷെ ഇത് സത്യമായിട്ടുള്ള കാര്യം. എല്ലാ ദിവസവും എല്ലാ ടേക്കിലും ഞെട്ടും, ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. ഈ ബിബിയെ ലാസ്റ്റ് മറ്റേ വീട്ടിൽ വന്നിട്ട് ബിബിയെ ആ സീൻ ഉണ്ടല്ലോ, അതിനു മുമ്പ് നമ്മൾ എന്തോ നല്ല തമാശ പറഞ്ഞോണ്ടിരിക്കുക, ഫഹദൊക്കെ നമ്മളോട് എന്തോ പറഞ്ഞ് നല്ല ചിരിച്ചോണ്ടിരിക്കുക. അപ്പൊ ഷോട്ട് റെഡി എന്ന് പറയുമ്പോ ഫഹദൊക്കെ സ്വിച്ച് ആയി. എനിക്ക് സ്വിച്ച് ആവാൻ പറ്റില്ല, ഞാനെങ്ങനെ സ്വിച്ച് ആവാൻ. അപ്പൊ അതവിടെ ഇരുന്ന് കണ്ടിട്ട് നമ്മളെല്ലാരും ഭയങ്കര ഇതായി പോയി. കാരണം എങ്ങനെ ഇങ്ങനെ സ്വിച്ച് ചെയ്ത പോലെ എനിക്കൊന്ന് പറയാ. ആ സീനിൽ തന്നെ പുള്ളിങ്ങനെ വന്നിട്ട് എനിക്കിങ്ങനെ പറയണ്ട, അപ്പൊ ഞാനിങ്ങനെ പഠിച്ച് ഇങ്ങനെ റെഡി ആയി നിക്കുക. പുള്ളി ഇങ്ങനെ വന്നിട്ട് ഇതുപോലെ ഒരു ടേബിൾ എടുത്തിട്ട് ഒറ്റയേറി, അപ്പൊ എന്റെ കയ്യിൽ നിന്ന് ഒഴിയൂ, അങ്ങനെയൊക്കെ ഞെട്ടി പോയിട്ടുണ്ട്. അതുകൊണ്ട് പറയുമ്പോ മൂലക്കിരുന്നത് ഞാനാ, ഞാൻ ഓടി അങ്ങോട്ട് പോയി. ഈ ബാംഗ്ലൂർ പോയ പിള്ളേര് വഴി തെറ്റെന്ന് പറയണോ ഉള്ളതാണോ? ഒരു സെലിബ്രിറ്റി ആരെങ്കിലും നിങ്ങളെ വിളിച്ചിട്ട് അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു? എനിക്ക് നമുക്ക് ആദ്യം മൂന്ന് പേർക്ക് ഒരുമിച്ച് മെസ്സേജ് അയച്ചത് നെസ്ലനായിരുന്നു. നെസ്ലൻ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും സെപ്പറേറ്റ് ആയിട്ട് മെസ്സേജ് അയച്ചു പടം കണ്ടിട്ട്. ആദ്യം ഇവന് മെസ്സേജ് അയച്ചു, അപ്പൊ എന്നിട്ട് ഇവന് മെസ്സേജ് അയച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചാലേ ഇനി എനിക്ക് അയക്കൂ, നമുക്ക് ഇതുണ്ടല്ലോ, ആ വെയിറ്റ് ചെയ്തിരിക്കുക. നെസ്ലിനെ അയക്കും, ഇപ്പൊ അയച്ചു. പുള്ളി കറക്റ്റ് ആയിട്ട് നമ്മൾ ഓരോ ചെയ്ത സീനൊക്കെ എടുത്തെടുത്ത് പറഞ്ഞു, ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. എന്നിട്ട് നമ്മൾ കണ്ടായിരുന്നു തിയേറ്ററിൽ പോയപ്പോ കണ്ടായിരുന്നു. സിനിമ കണ്ടുകഴിഞ്ഞ നസ്രി എന്താണ് പറഞ്ഞത്?
ഞാനൊരു രഹസ്യം ചോദിച്ചോട്ടെ, അതായത് ഈ ഒരു കണ്ടന്റും ഇടാതെ ഈ യൂട്യൂബ് തന്നെതാൻ വളർന്ന് വളർന്ന് 1 മില്യൺ എത്തിയതിന്റെ രഹസ്യം എന്താ? അത് എന്റെ മുമ്പ് ചെയ്ത വീഡിയോസ് ആയിരിക്കും. ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ എന്നിട്ട് 1 മില്യൺ അതായി. ഇവന്റെ ചാനലിന്റെ എൻഗേജ്മെന്റ് ആണെന്ന് തോന്നുന്നു ആളുകളുടെ ഒരു റഷ്. ഇവന്റെ ഇന്റർവ്യൂ വന്നില്ലേ അല്ലേ, ഇനി കേറുമല്ലേ. ഇന്റർവ്യൂ ആണ് ഒരു ഐശ്വര്യം. നിങ്ങള് ഇങ്ങനെ നന്നായിട്ട് പുകവലിക്കാൻ പഠിച്ചോ ആവേശത്തിന് ശേഷം? പുകവലിക്കാൻ പഠിച്ചോ? നന്നായിട്ട് ഇടിക്കാൻ പഠിച്ചു, ഭയങ്കര സ്റ്റണ്ട് സീനുകളൊക്കെ. ഇടി കൊള്ളാൻ പഠി, കൊള്ളാൻ പഠിച്ചു, ഇടി കൊള്ളാനും അത് കാണാനും. അമ്പാനാണ്, അമ്പാനാണ് നന്നായിട്ട് ഇടിക്കാൻ പഠിച്ചത്. ഫൈറ്റൊക്കെ പഠിച്ചു. നമുക്ക് തല്ലിപ്പിച്ച ശീലമുള്ളൂ, തല്ലിയ ശീലം. തല്ലുകൊണ്ടും ക്ലൈമാക്സ്, ക്ലൈമാക്സ് അല്ല, ചില സീനിലൊക്കെ നമ്മൾ ഒരു പർട്ടിക്കുലർ ഫൈറ്റിൽ നമ്മളിങ്ങനെ വെറുതെ നിൽക്കുവാണല്ലോ ഒരു സ്ഥലത്ത്. അപ്പൊ അതിങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് ബാൽക്കണി, ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലം. സെറ്റിലുള്ള ആൾക്കാർ വന്നാ ടൈറ്റാനിക് കേറിക്കോ. എല്ലാ ദിവസവും മൂന്ന് പേരും അവിടെ ഇങ്ങനെ മരം പോലെ നിക്കുക. കാരണം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ നിക്കുവാണല്ലോ. അങ്ങനെ അത് എന്നിട്ട് എല്ലാ അവസാനമാണ് നമ്മുടെ റിയാക്ഷൻ ഒക്കെ എടുത്തത്. അപ്പം അവിടെ ഭയങ്കര തണുപ്പാ. അപ്പൊ ഒരു ദിവസം നമ്മളിങ്ങനെ റിയാക്ഷൻ എടുത്തുകൊണ്ട സമയത്ത് ഭയങ്കര കാറ്റങ്ങ് വീശി. അപ്പൊ നമ്മളിങ്ങനെ റിയാക്ഷൻ ഇങ്ങനെ പേടിച്ച് റിയാക്ഷൻ ഇടയിൽ നിങ്ങടെ ഭക്ഷണമൊക്കെയോ? ബാംഗ്ലൂർ പോയിട്ടുള്ള ഭക്ഷണം നല്ല ഫുഡ്. നല്ല ഫുഡ്. ഓ, നന്നായി കഴിച്ചു. നന്നായി കാണാനുണ്ടല്ലോ ആ ഒരു വലിപ്പം. അതെന്താ, അതിന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നും കിട്ടുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത്? ആദ്യത്തെ സിനിമ തന്നെ ഫഹദ് ഫാസിലിന്റെ കൂടെ ചെയ്യാൻ പറ്റുമെന്ന് ആരെങ്കിലും സ്വപ്നത്തിലെങ്കിലും വിചാരിച്ചു? ഒരിക്കലും വിചാരിച്ചില്ല. എന്തെങ്കിലുമൊക്കെ ചിലപ്പോ എവിടെങ്കിലും ഒന്ന് മുഖം കാണിക്കാനൊക്കെ പറ്റുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇത്ര വലിയൊരു ചാൻസ് കിട്ടുമെന്നോ ഫഹദ് കടയുടെ അഭിനയിക്കാൻ പറ്റുമെന്നോ ഇത്ര വലിയൊരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുമെന്നോ ഒരിക്കലും ചിന്തിച്ചില്ല. ഞാൻ എവിടെയെങ്കിലും ഇന്ന് കാണുമെന്നൊക്കെ വിചാരിച്ചു. എവിടെയെങ്കിലും പോകുമ്പോ ഇങ്ങനെ കണ്ട് കൈ കാണിക്കുന്നതിന്റെ കൂട്ടത്തിൽ കാണിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അത് ഏതായാലും ആവേശം വളരെ ഗംഭീരമായിട്ട് തിയേറ്ററുകളിൽ പ്ലേ ചെയ്തോണ്ടിരിക്കുകയാണ്. ഹൗസ്ഫുൾ ഷോസ് ആണ്. ഞാനൊക്കെ ഇന്നലെ ഇൻഫ്ലുവൻസ് ഒക്കെ ഉപയോഗിച്ച സിനിമ കാണാൻ പോയത്. അങ്ങനെ ഒരു തിയേറ്റർ ഒരു സീറ്റ് പോലും കിട്ടാനില്ല, അത്രമാത്രം തിരക്ക്. ആ തിരക്ക് അങ്ങനെ ഉണ്ട് സന്തോഷം. ആ തിരക്ക് അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് ഗൈസ്. നല്ല നല്ല സിനിമകൾ ഇനി ഉണ്ടാവട്ടെ. ശാന്തന ഇനി മറ്റേ ഉഗ്രരൂപിയായിട്ടും ദിബിയെ കുറച്ചും കൂടെ വലിയ ആളായിട്ടും എങ്ങനെ കേട്ടാ നന്നായിട്ടും ഒക്കെ കാണട്ടെ. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ് ഗൈസ് ആൻഡ് താങ്ക് യു സോ മച്ച്. ഇന്ത്യാസ് നമ്പർ 1 ലാംഗ്വേജ് അക്കാദമി, മീതൂസ് അക്കാദമി. റിസൾട്ട് ഉള്ളിടത്ത് പഠിക്കാം.